അമ്മയാവുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിന് ഭാഗ്യം ഉണ്ടാവാത്തവര് നിർഭാഗ്യവതികളാണ്. ചിലര് പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിട്ടങ്ങ് കഴിയും. പ്രതീക്ഷയുള്ളവര് നാളെ ഒരു കുഞ്ഞിനെ ദൈവം തരുവെന്ന്. എന്നാൽ തീരെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ല ചിലർക്ക്. പാവം അവരുടെ കാര്യമാണ് സങ്കടം. ഒരു സന്തോഷമില്ലാതെ ജീവിതാവസാനം വരെ. പ്രതീക്ഷ വറ്റിയ ഒരു ജീവിതം. അച്ഛനും അമ്മയും അകം ഭാഗ്യമില്ല എന്നത് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാ. എന്നുവെച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് സന്തോഷിക്കാനും ദൈവം മറ്റെന്തെങ്കിലും കൊടുക്കുമേ. ശരിയായിരിക്കാം. എന്നാൽ ചിലരുടെ കാര്യത്തിൽ ദൈവം പുറം തിരിഞ്ഞങ്ങ് നിൽക്കും. അല്ലേ സീതെ? മോള് ചെന്ന് വിശ്രമിക്ക. ചേച്ചി, ചേച്ചിക്ക് എന്തസുഖത്തിന് സർജറി നടത്തിയത്? എന്തായിപ്പോ അങ്ങനൊരു ചോദ്യം? അതെന്തിനാണെന്ന് മോൾക്കറിയില്ലേ? സിസ്റ്റർ റിമൂവ് ചെയ്തതിന്റെ ഓപ്പറേഷൻ ആണെന്നല്ലേ അന്ന് പറഞ്ഞത്? ഇന്നെന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞത് മേജർ സർജറി ആണെന്നാണല്ലോ. എന്റെ അസുഖമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഡോക്ടർ സുബ്രഹ്മണ്യത്തെയാണോ നീ കണ്ടത്? അല്ല, വേറെ ഡോക്ടറെയാ. ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഡോക്ടർ. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് ആ ഡോക്ടർ. ചേച്ചിക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ? ഏയ്, മറ്റെന്തസുഖം? അങ്ങനെ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സ്മാർട്ടായിട്ട് നടക്കും. മോള് ചെന്ന് വിശ്രമിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. നന്നായി റെസ്റ്റ് എടുക്കട്ടോ, പോക്കോ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.
സ്വാമിനി ടെക്സ്റ്റൈൽസിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. തൊഴിലാളികൾ തിരികെ ജോലിക്ക് കയറി. സീതയാണ് തൊഴിലാളികളോട് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചേ. ഒരു കാര്യത്തിൽ ഞാൻ രാജേഷിനോട് നന്ദി പറയുന്നു. എന്റെ മകന് സീതയെ പോലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന്. അവൾ കണ്ടെത്തിയില്ലെങ്കിലും അവർ ഒന്നാകേണ്ടവരാണെങ്കിൽ ഒന്നാകും. ആരൊക്കെ എന്തൊക്കെ പദ്ധതികൾ മെനഞ്ഞാലും അത്യന്തികമായി ഈ പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ മുമ്പേ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. നടക്കേണ്ടത് നടക്കുന്നു ചെയ്യും. ഇവിടെ ചേരേണ്ടത് ചേരും. അവർ ഒന്നായി. അതോടെ രാജേഷിയുടെ തോൽവിയും തുടങ്ങി. അവരങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരിയല്ലോ സാമിനി. അറിയാം, കല്യാണിയും സീതയും അകറ്റാൻ അവൾ ശ്രമിക്കുന്നു. അവിടെ സുഖകരമൊന്നും ആയിരിക്കില്ല സീതയുടെ ജീവിതം. എങ്കിലും പേടിക്കാനില്ല, സ്വാമിനിയുടെ അദൃശ്യമായ കരവലയത്തിനകത്താണല്ലോ അവരുള്ളത്. അതെ, കാലചക്രം ഓരോ വട്ടം കറങ്ങിയെത്തുമ്പോഴും തീർപ്പാക്കപ്പെടുന്നത് കാലപഴക്കമുള്ള അനീതികളാണ്. എന്നോട് അവൾ ചെയ്ത അനീതി എന്റെ മകനിലൂടെ തീർപ്പാക്കപ്പെടും. ഋഷികേഷ്, താൻ കണ്ടോളും. രാജേഷിക്ക് ഇനി തോൽവിയുടെ കാലം. വിജയിക്കുന്നത് ഒളിച്ചിരിക്കുന്ന ഞാനായിരിക്കും. ശാരദാനന്ദ സ്വാമിനികൾ. സ്നേഹിച്ചിരുന്നു, പക്ഷേ പണക്കാരനെ കിട്ടിയപ്പോ നിഷ്കരുണ ഉപേക്ഷിച്ചു. എന്റെ കല്യാണം തന്നെയാണ് ഇങ്ങനൊക്കെ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറുന്നത് വരെ കണ്ട കല്യാണല്ല ഇത്. എന്താ കല്യാണ പറ്റിയത്? വെറും ഒരു സൗഹൃദമായിരുന്നില്ല എനിക്കും കല്യാണോട് ഉണ്ടായിരുന്നത്. അതിനു അപ്പുറത്തേക്ക് എന്റെ മനസ്സിലും ആ അടുപ്പം വളർന്നിരുന്നു. പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് ഈശ്വരൻ വിധിച്ചിട്ടില്ല. കല്യാണം എന്തിനാന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഞാൻ എന്റെ സീതയെ അവിശ്വസിക്കരുതായിരുന്നു. തെറ്റ് തിരുത്തിയേ പറ്റൂ. നിന്റെ ഓപ്പറേഷൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നീ എവിടെയാണ് വെച്ചിരിക്കുന്നത്?
ഇവിടെയോ അതോ നിന്റെ വീട്ടിലോ? അതോ നീ അത് നശിപ്പിച്ചോ? എന്തിനാ നശിപ്പിക്കുന്നത്? അതെന്റെ വീട്ടിലുണ്ട്. ഓ, നീ എന്തൊരു മണ്ടിയാണടി. അത് മറ്റാരെങ്കിലും കണ്ടാൽ നീ എന്ത് ഓപ്പറേഷനാണ് നടത്തിയെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? ഓ, അതാരും കാണാനൊന്നും പോകുന്നില്ല. നിനക്ക് മേജർ ഓപ്പറേഷനാണ് നടത്തിയെന്ന് ഡോക്ടർ സ്വാതിയോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സംശയമുണ്ട്. അവള് നിന്റെ വീട്ടിൽ ചെന്നുനിരിക്കട്ടെ. ആ ഡോക്യുമെന്റ്സ് നോക്കിയാ അതോട് തീർന്നില്ലേ? അവള് വീട്ടിൽ പോകാനൊന്നും പോകുന്നില്ല. അഥവാ പോയാലോ? ചേച്ചിയുടെ കാര്യത്തില് അതീവ ശ്രദ്ധാലുവല്ലേ അവള്? ഡോക്ടർ പറഞ്ഞതോടെ അവൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? പിന്നെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉടനെ നശിപ്പിച്ചേക്കും. ഓപ്പറേഷൻ രഹസ്യം ഒരിക്കലും പുറത്തറിയരുത്. എല്ലാ തെളിവുകളും പെട്ടെന്ന് നശിപ്പിക്കണം. പുറത്തറിഞ്ഞാൽ ഇല്ലാതാവുക നിന്റെ മാത്രം സന്തോഷമായിരിക്കും. നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ തന്നെ നീ നിന്റെ വീട്ടിലേക്ക് ചെല്ല്. ഓപ്പറേഷൻ ചെയ്തതിന്റെ രേഖകൾ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയുകയോ ചെയ്യ്. അതും എത്രയും പെട്ടെന്ന് തന്നെ. എല്ലാ തെളിവുകളും നശിപ്പിച്ചു. എന്നെ യൂട്രസ് റിമൂവ് ചെയ്ത കാര്യം ഇനി എന്റെ അനിയത്തി അറിയില്ല. ഒരിക്കലും അവളിത് അറിയരുത്. അവൾക്ക് വേണ്ടി ഈ ചേച്ചി കാണിച്ച വിട്ടിത്തം അവൾ അറിയരുത്. മറ്റാരും അറിയരുത്. എന്താ മോളെ വന്നത്? വീടിന്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വന്നതാ. പോട്ടെ, മോക്ക് സുഖം തന്നെയല്ലേ?
തനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ സന്തോഷത്തില്ല ഞാൻ. തനിക്കിത് എന്ത് പറ്റി? എന്തോ ഒരു മൂഡൌട്ട്. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാണോ ഈ മൂഡൌട്ട്? അല്ല, ഇപ്പോഴത്തെ ഗർഭിണികൾ കുഴപ്പമുണ്ടെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബെഡ് റെസ്റ്റ് എടുക്കാമല്ലോ. ചേച്ചിയുടേത് മേജർ സർജറി ആണെന്ന് ഡോക്ടർ പറഞ്ഞത് അജയം കേട്ടതല്ലേ? അതിനെന്തിനാണ് ഇത്ര മൂഡൌട്ട്? ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ചെറിയ സർജറി ആണെന്നാ ചേച്ചി പറഞ്ഞത്. എന്തിനു ചേച്ചി എന്നോട് അത് മറച്ചു വെച്ചത്? തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കാണും. തന്നോട് അന്നതിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ തന്റെ ബോധം പോയനെ. അത്രക്ക് ഇഷ്ടമല്ലേടോ തനിക്ക് തന്റെ ചേച്ചിയെ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞിട്ടാണെങ്കിലും സത്യം എന്നോട് പറഞ്ഞേനെ. ചേച്ചി എന്തോ കരുതിക്കൂട്ടി മറച്ചു പിടിച്ചതാ. എന്തോ കാര്യമായ അസുഖം ചേച്ചിക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നമുക്ക് നമ്മുടെ വീട് വരെ ഒന്ന് പോണം. തന്റെ വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞ അമ്മ വഴക്കുറി. അല്ലെങ്കിലും എന്തിനാ ഇപ്പൊ തന്റെ വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന തന്റെ ചേച്ചിക്ക് എന്ത് സർജറിയാ നടന്നതെന്ന് അറിയാൻ പറ്റോ? പറ്റും. ചേച്ചിയുടെ സർജറിയുടെ ഡോക്യുമെന്റ്സും മെഡിക്കൽ ലിസ്റ്റും എല്ലാം വീട്ടിലുണ്ട്. ചേച്ചി അറിയാതെ അവിടെ ചെല്ലണം. അതെടുത്ത് നോക്കിയാ സർജറി എന്തിനാ ചെയ്തതെന്ന് അറിയാൻ പറ്റും. അജയ്, റെഡിയാവ്, നമുക്കിപ്പോ തന്നെ പോണം. സീതയുടെ ഓപ്പറേഷന്റെ കാര്യത്തില് സ്വാതിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് വേണുട്ട. അവളുടെ സംശയം അങ്ങനെ തന്നെ കിടക്കും. എന്താ സംഭവിച്ചതെന്ന്, എന്തിനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് സ്വാതി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. എന്താ സംഭവിച്ചതെന്ന്, എന്തിനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് സ്വാതി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? മറുപടി പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ട്. മക്കളിത് എങ്ങോട്ട? അജയുടെ ഫ്രണ്ടിന്റെ വീട്ടില് ഒരു പാർട്ടി. ഞങ്ങൾ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വരണം. അധികം കറങ്ങി നടക്കൊന്നും വേണ്ട. ദേ, നിങ്ങൾ നമ്മുടെ മരുമകളെ കണ്ടു വേണുവേട്ട. ഇവിടെ കയറി വരുന്നതിന് മുമ്പുള്ള സ്വാതിയാണോ ഇത്? മുഖത്തെ ആ സന്തോഷവും എടുപ്പവും ഒക്കെ കണ്ടോ? ഇപ്പൊ ഇവള് ശരിക്കും രാജേശ്വരിയുടെ മരുമകളായി. ഇനിയും കുറച്ചുകൂടെ മാറാനുണ്ട്. അത് ഞാൻ മാറ്റിയെടുത്തോളാം. എന്തായാലും എനിക്കിത് ഇഷ്ടായി. പക്ഷേ നിന്റെ ചേച്ചി ഇപ്പോഴാ പഴയ ചേച്ചി തന്നെയാ. അതാണ് എന്റെ ഒരു വിഷമം. എടുപ്പിലല്ല കാര്യം, സംസ്കാരത്തിലാ. സ്വാതിക്ക് സംസ്കാരമില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല. സീത മാറാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞതാ. അവള് നല്ല കുട്ടിയാ. ആ രൂപവും വേഷവുമാണ് അവൾക്ക് ചേരുന്നത്. ഇങ്ങേര് പറയുന്നൊന്നും കാര്യാക്കണ്ട. സ്വാതി വേണം അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. കേട്ടല്ലോ. അത് ഞാൻ ഏറ്റു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ആ, ഒരു നിമിഷം. ഇതേ എന്റെ ഒരു എടിഎം കാർഡാ. പിൻ നമ്പർ കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ള ക്യാഷ് എടുത്ത് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു. അയ്യോ, ഇതൊന്നും വേണ്ട അമ്മേ. വേണം, നീ ധൈര്യമായിട്ട് വാങ്ങിക്കൂ സ്വാതി. എന്റെ അമ്മ സന്തോഷത്തോട് തരുന്നതല്ലേ.
താങ്ക്സ് അമ്മേ. രണ്ടുപേരും പോയിട്ട് വാ. അച്ഛാ സിസ്റ്റർ റിമൂവ് ചെയ്യാനല്ല ചേച്ചി ഓപ്പറേഷൻ ചെയ്തെന്ന് ഉറപ്പാ. ഡോക്ടറെ കണ്ട ദുരൂഹത നീക്കം കഴിയും.